മിയാവ് കിച്ചണിലേക്ക് സ്വാഗതം. അമ്മമ്മ തുടർന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കപ്പ പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയുമാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കിലോ കപ്പ, 2 കപ്പ് ചുരണ്ടിയ തേങ്ങ, ഉപ്പ് എന്നിവയാണ്. ആദ്യമായി കപ്പ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് അതിൻ്റെ നടുക്കുള്ള നാരുകൂടി മാറ്റാൻ ഓർക്കണം. മാറ്റിയതിന് ശേഷം നമുക്ക് ആ കപ്പ നല്ലവണ്ണം വെള്ളത്തിൽ കഴുകിയെടുക്കാം. 1-2 പ്രാവശ്യം കഴുകാം. കഴുകിയതിന് ശേഷം കഴുകിയ കപ്പ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യമായ വെള്ളമൊഴിച്ച് പ്രഷർ കുക്ക് ചെയ്യാം. പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞത് 3 വിസിലെങ്കിലും വയ്ക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് കിട്ടും. വെന്ത് കിട്ടുന്ന കപ്പ ഇട വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടിയിലേക്ക് അത് മാറ്റാം. ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയ കപ്പയിലേക്ക് ആവശ്യമായ തേങ്ങയിൽ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത തേങ്ങ കപ്പയിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഉടച്ച് ചേർക്കുക. നമ്മുടെ കപ്പ റെഡിയായി. ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 20 ചെറിയ ഉള്ളി, 20 വെളുത്തുള്ളി, ആവശ്യമായ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, 5-6 3 മുറിച്ച ചുമന്ന മുളക്, ഉപ്പ്, കറിവേപ്പില, ഓയിൽ എന്നിവയാണ്. നമുക്ക് ഇനി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് മുളക്, ചുമന്ന മുളക് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച ചുമന്ന മുളക് ഒരു മിക്സിയിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം അതേ ചീഞ്ചട്ടിയിൽ തന്നെ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക. അത് നല്ലവണ്ണം മൂക്കാൻ നോക്കണം. മൂത്ത വെളുത്തുള്ളി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. വീണ്ടും അതേ ചീഞ്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് ചുമന്ന ഉള്ളി ചേർത്ത് 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് വഴറ്റുക. ഒരുവിധം വഴന്നു വരുമ്പോൾ ആവശ്യമായ പുളിയും കറിവേപ്പിലയും നമുക്കതിലേക്ക് ചേർക്കാം. ഉള്ളി നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ വഴറ്റിയ ഉള്ളി നമുക്ക് വെളുത്തുള്ളിയോടൊപ്പം അരച്ചെടുക്കേണ്ടതാണ്. ആദ്യം നമുക്ക് വറുത്ത ചുമന്ന മുളക് പൊടിച്ചു വയ്ക്കാം. നമ്മളുടെ ചുമന്ന മുളക് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമുക്ക് ചൂട വഴറ്റി വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ചതച്ചെടുക്കാം. അതിനുശേഷം വഴറ്റി വച്ചിരിക്കുന്ന ചുമന്ന മുളകും കരിവേപ്പിലയും പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. നോക്കൂ, നമ്മുടെ വേവിച്ച കപ്പയും ചുമന്ന മുളക് ഉള്ളി ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. നമുക്കതൊന്ന് തിന്നു നോക്കണ്ടേ? എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മിയാവ് കിച്ചൺ.